السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وأوحينا إليهم إقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيه رايا ساداتكل پنڈیتنمار متعلمينگل مؤمنينگل سورتكل സമയം ദീർഘിച്ചതുകൊണ്ട് ഏറ്റവും പ്രയാസപ്പെടുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ബിരുദമെടുത്ത നമ്മുടെ യുവ പണ്ഡിതന്മാരാണ്. അവരോട് ദയ കാണിച്ചില്ലെങ്കിൽ പഠിച്ചവൻ്റെ അടുക്കൽ കുറ്റക്കാരനാകും എന്ന് തോന്നുന്നു. കാരണം മറ്റുള്ളവർക്കൊക്കെ കിടക്കുകയാണെങ്കിൽ ഓരോന്നിനും എഴുന്നേറ്റ് പോകാനും അവിടെ ഇവിടെ പോയി കട്ടൻ ചായ കുടിക്കാനൊക്കെ അവസരം കിട്ടും. ഇവർക്ക് ഇവിടുന്ന് എവിടെയും പോയിക്കൂടാ. ഇതൊരു ഹൗസിലിട്ട മാതിരിയുള്ള ഇരുത്താൻ. അതുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തി ഒരു പൊരുത്തക്കേട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റുള്ള ആളുകളും വളരെ നേരത്തെ വന്നവരാണ്. ഞാൻ വളരെ വൈകി വന്നതാണ്. ആ സമയത്ത് മറ്റുള്ള നിങ്ങളൊക്കെ വളരെ നേരത്തെ വന്ന, ഞാൻ ഇറങ്ങിയത് സുബൈ മുതൽക്ക് ഇറങ്ങിയതാണ്. അത് മറ്റൊന്നാണ്. പക്ഷെ ഇവിടെ എത്തിയത് വളരെ വൈകിയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരു ബർക്കത്തിന് വേണ്ടി മാത്രം. ബഹുമാനപ്പെട്ട ഔസുൽ അലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു അഞ്ച് വരി ഉപദേശം, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കണം. വലാ തബ്തദിഉ, നിങ്ങൾ പുത്തനാശയക്കാരാകരുത്. വാഫിഖു വലാ തുഖാലിഫു, നിങ്ങൾ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമത്തെ അനുകൂലമായി അതിനോട് യോജിച്ച് ജീവിക്കണം. വലാ തുഖാലിഫു, നിങ്ങൾ ഇസ്ലാമിക ശരീഅത്തിന് എതിരായി ഒരിക്കലും നീങ്ങിപ്പോകരുത്. അതിഉ വലാ തഅസു, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കേണ്ടവരെയും അനുസരിക്കണം. വലാ തഅസു, നിങ്ങൾ തെറ്റ് ചെയ്യരുത്. ഇത് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ഫതഹുർ റബ്ബാനി നോക്കിയാണ് ഞാൻ വായിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു വിഷയമാണ്. സാധാരണക്കാരുടെ ഇൽമും അവർ കേട്ടും കണ്ടും പഠിച്ച ഇൽമാണ്. അവർ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതേസമയം കുറച്ചൊക്കെ പഠിച്ച ആളുകൾ പുത്തനാശയത്തിലേക്ക് പോകുന്നു. സാധാരണക്കാർ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കണമെന്ന് ഉറപ്പിച്ച് അവരങ്ങനെ നീങ്ങുന്നു. പഠിച്ച് ബിരുദമെടുത്ത ചില ആളുകൾ ശരീഅത്തിനെ മറികടന്നുകൊണ്ടുള്ള തരീഖത്തുണ്ട്, ഹഖീഖത്തുണ്ട് എന്ന് വിചാരിക്കുന്നു. വളരെ അപകടകരമാണല്ലോ അത്. കുല്ലു ഹഖീഖത്തിൻ ലാ തസ്അദു ശരീഅത്തു ഫഹിയ സന്ദഖ, മുഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിന്റെ വാക്കാണ്. ഇസ്ലാമിക ശരീഅത്ത് സാക്ഷ്യപ്പെടുത്താതെ, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളോട് യോജിക്കാത്ത ഏത് ഹഖീഖത്തുണ്ടോ, ഏത് ആത്മീയവാദങ്ങളുണ്ടോ, മുഴുവനും ഫഹിയ സന്ദഖ, അത് മതവിരുദ്ധ ആശയമാണ്. അത് ദീനുൽ ഇസ്ലാമിന്റെ വിരുദ്ധ ആശയം. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വാഫിഖു വലാ തുഖാലിഫു,
മറ്റൊരു സ്ഥലത്ത് ഇതേ കിതാബിൽ തന്നെ മഹീദീൻ ശൈഖുല്ലാഹ് എന്ന് പറഞ്ഞു, ബിമുവാഫഖത്തി ശറഈ യഹ്സുലുൽ ഖൈറു വബിമുഖാലഫതിഹി യഹ്സുലുൽ ശർറു. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചാൽ നന്മ ലഭിക്കും, അതിനെതിരെ ചെയ്താൽ നാശം ലഭിക്കും. മഹാനവറുകൾ അതിനുശേഷം പറയുന്ന അഖ്ലിസു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കണം, പടച്ചവന്റെ പുരത്തിന് വേണ്ടി മാത്രം. നിങ്ങൾ അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും തൃപ്തി അള്ളാഹിന്റെ അടുക്കലും ജനങ്ങൾക്കിടയിലും ഉള്ള തൃപ്തി, അല്ലെങ്കിൽ ജനങ്ങൾ കാണാൻ, ജനങ്ങൾ പുകഴ്ത്താൻ, ജനങ്ങൾ മഹത്വം പറയാൻ, ജനങ്ങൾ സ്ഥാനം കൊടുക്കാൻ, അങ്ങനെയുള്ള യാതൊന്നും നിങ്ങളെ പ്രവൃത്തിയിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ വാതിൽക്കൽ അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കണം. സലൂ, പടച്ചവനോട് ധാരാളമായി ദുആ നടത്തണം, പടച്ചവനോട് ചോദിക്കണം. വലാ തസ്അലൂ ഗൈറഹു, മറ്റൊരാളോട് യാചിക്കരുത്. കൊടുക്കുന്ന റബ്ബിനോട്, കഴിവുള്ള റബ്ബിനോട് യാചിക്കണം, മറ്റൊരാളോട് യാചിക്കരുത്. അള്ളാഹുവിനോട് സഹായം തേടണം. അള്ളാഹു അല്ലാത്തവരോട്, അതേ പണക്കാരൻ, അധികാരമുള്ളവൻ, മറ്റ് സ്ഥാനമുള്ളവൻ, അവനിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ച് തേടരുത്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത്, അവനോട് തന്നെ സഹായം തേടുന്നവരല്ലേ മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങൾ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ മഹാന്മാരെയോ തവസ്സുലാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടി അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിന്റെ ഭാഗമാണ്. നേരെ മറിച്ച് അവർ കൊടുക്കുന്നവരും തടയുന്നവരുമാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു തരും അതിന്റെ കാരണമാണ് മഹാന്മാരോടുള്ള ചോദ്യം എന്ന നിലക്കാണ്. അതേ സമയത്ത് യാചിക്കുന്നവർ, പണക്കാരന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവർ, അധികാരത്തിന്റെ മുമ്പിൽ തലകുനിക്കുന്നവർ, അള്ളാഹുവിന്റെ ദീന് മറികടന്നുകൊണ്ട് അവരെ അനുസരിക്കുന്നവർ, അവർക്ക് വേണ്ടി ദീൻ മറച്ചു വെക്കുന്നവർ, അവരെല്ലാം പടച്ചവനല്ലാത്തവരിൽ സഹായം പ്രതീക്ഷിച്ചവരാണ്. എന്നിട്ട് പറയുന്ന തവക്കലു അലൈ, അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ പൂർണ്ണമായി ഭരമേൽപ്പിക്കണേ. വേറാരുടെ മേലും നിങ്ങൾ ഭരമേൽപ്പിക്കല്ലേ. എന്നിട്ട് പിന്നെയും പറയുന്നു, നിങ്ങളുണ്ടല്ലോ പണ്ഡിതന്മാരെ, ഓ ദീനീ രംഗത്ത് സജീവമായി ഇറങ്ങുന്നവരെ, പടച്ച റബ്ബിലേക്ക് കൽബ് തിരിച്ച് മഹാന്മാരെ കൂടെ കൂടുന്നവരെ, നിങ്ങളുടെ മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളിലുള്ള മുഴുവൻ വിഷയങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അവന്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ പൂർണ്ണമായി സംതൃപ്തിയുള്ളവരായിരിക്കണം. നിങ്ങൾ പടച്ചവരെ ഓർത്തുകൊണ്ട് നിങ്ങൾ തൃപ്തിയടയണം. നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് ജോലിയാകണം. ദൂന മസ്അലത്തിഹി, പടച്ചവനോട് ഓരോന്നും ഓരോന്നും വിശദമായി നിങ്ങൾ ചോദിക്കേണ്ടതില്ല. പടച്ചവൻ അറിയാത്ത ഒരു വിഷയവും ഇല്ലല്ലോ. അതുകൊണ്ട് പടച്ചവനോട് മൊത്തത്തിൽ ദുആ നടത്തുകയും താഴ്മ പ്രകടിപ്പിക്കുകയും ചെയ്താൽ മതി. നിങ്ങൾ ഓരോന്നായി വിശദീകരിച്ച് പറയേണ്ട ആവശ്യം പടച്ചവന്റെ മുന്നില്ല. അമാ സമീഅതും ഖൗലഹു അസ്സ വജല്ല, പടച്ചവന്റെ വാക്ക് നിങ്ങൾ കേട്ടില്ലയോ. ഫീ ബഅദി കുതുബിഹി, അവന്റെ ചില ഗ്രന്ഥങ്ങളിൽ, മൻ സഅലഹു ദിക്രി അൻ മസ്അലതി അഅതൈതുഹു അഫ്ളല മാ ഉതി സായിലീൻ. ഒരു കച്ചവടം ചെയ്യുന്നവൻ, എന്റെ കച്ചവടത്തിൽ നല്ല പുരോഗതി ഉണ്ടാക്കണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്നതിന് പകരം അയാൾ അള്ളാഹിനെ ഓർത്തുകൊണ്ട് കച്ചവടം ചെയ്യും. അള്ളാഹിനെ ഓർത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നില്ലേ,
കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുത്തു, കച്ചവടത്തിന് കുറെ ധർമ്മം കൊടുത്തു, കുറെ അൽമദീനൊക്കെ കൊടുത്തു, കുറച്ച് മക്കറിന് കൊടുത്തു, കുറച്ച് കുറെ സാരിയൊക്കെ കൊടുത്തു, കുറെ മൽഹറിന് കൊടുത്തു, കുറെ ആറു നിസാർ കൊടുത്തു, കുറച്ച് സിറാജിലൊക്കെ കൊടുത്തു, അമ്പായന് കൊടുത്തു, മഞ്ജമയന് കൊടുത്തു, മയദിന് കൊടുത്തു. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് അദ്ദേഹം കൊടുത്തു. അല്ലാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാനോട് അദ്ദേഹം ഇങ്ങനെ എന്റെ കച്ചവടം പുരോഗിക്കണേ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അത് പറയണമെന്നില്ല, അത് പറയണമെന്നില്ല. അതാണ് അള്ളാഹു തആല പറയുന്നത്, ആരെങ്കിലും എന്നെ ഓർക്കുക എന്നത് അത് പ്രവർത്തനത്തിലൂടെയും നാവിലൂടെയും മനസ്സിലൂടെയും എല്ലാം അള്ളാഹുവിനെ ഓർമ്മിച്ച് അള്ളാഹുവിനെ സ്മരിച്ച് ഒരാൾ ജീവിക്കുമ്പോൾ അവൻ ചോദിക്കുന്നവന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവർക്ക് കൊടുക്കും. അള്ളാഹുവിനെ ഓർക്കല് കൊണ്ട് ജോലിയായ മനുഷ്യ വങ്കസറ കൽബുഹൂലി അജിലിഹി പടച്ചവന് വേണ്ടി മനസ്സ് മുട്ടിയ മനുഷ്യ അള്ളാഹുവിനെ ഓർത്ത് അവന്റെ ദിക്റിലായി ജീവിക്കുമ്പോൾ അവന്റെ കൊടുതി എങ്ങനെയെന്നറിയുക, അവൻ നിന്റെ കൂടെ ഇരിക്കുന്നവനെ പോലെ നിന്റെ സർവ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുന്നവനായി പോയി. അല്ലാഹു പറഞ്ഞില്ലേ, അനജലീ സുമന്ത കറനീ, എന്നെ ഓർത്തവന്റെ കൂടെയാണ് ഞാൻ. എന്റെ കാരണത്തിന് വേണ്ടി മനസ്സ് പൊട്ടിയവന്റെ കൂടെയാണ് ഞാൻ. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. ഇൽമ് എനിക്ക് ഇൽമ് കിട്ടി, ഞാൻ ആലിമായി, ഞാൻ ബിരുദമെടുത്തു എന്നൊക്കെ എന്നെ പോലത്തെവർക്ക് ചിലപ്പോ തോന്നാം. അവരോട് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം, യാ മൻ യദ്ഉൽ ഇൽമ, അറിവുണ്ടെന്ന് വാദിക്കുന്ന മനുഷ്യ, ലാ ഇബ്രത ബി ഇൽമിക മിൻ ഗൈരി അമൽ, നീ പ്രവർത്തിക്കാതെ അമൽ ചെയ്യാതെ നിനക്ക് വിവരമുണ്ടെന്ന വാദം കൊണ്ട് ഇവിടെ ഒരു പരിഗണനയും ഇല്ല. വലാ ഇബ്റത ബി അമലിക മിൻ ഗൈരി ഇഖ്ലാസ്, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലെങ്കിൽ നീ എന്ത് പ്രവർത്തിച്ചിട്ട് അതുകൊണ്ടും പരിഗണനയില്ല. ലിഅന്നഹു ജസദും ബിലാ റൂഹ്, ഇഖ്ലാസില്ലാത്ത അമലുകൾ ആത്മാവില്ലാത്ത തടികളാണ്, ഡെഡ് ബോഡിയാണ്. അലാമത്തു ഇഖ്ലാസിക, നിന്റെ ഇഖ്ലാസിന്റെ അടയാളം, അന്നക ലാ തൽതഫിതു ഇലാ ഹംദിൽ ഖൽഖി വലാ ഇലാ ദമ്മിഹിം, നിനക്ക് ഇഖ്ലാസ് ഉണ്ട് എന്നതിന്റെ അടയാളം ജനങ്ങളെല്ലാം നിന്നെ പുകഴ്ത്തി പറഞ്ഞാലും ജനങ്ങളെല്ലാം ആക്ഷേപിച്ച് പറഞ്ഞാലും നീ രണ്ടും തിരിഞ്ഞു നോക്കുന്നില്ല. ജനങ്ങൾ പുകഴ്ത്തുമ്പോൾ ഞാൻ വലിയവനായി എന്ന ചിന്തയില്ല, ജനങ്ങൾ ഇകഴ്ത്തി നിന്നെ കുറ്റം പറയുമ്പോൾ നിന്റെ മനസ്സിലൊരു പ്രശ്നവും ഇല്ല. അവരുടെ കൈവശത്തിലുള്ളതിൽ നീ ആഗ്രഹം പ്രകടിപ്പിക്കണ്ട, ശരിയായ റബ്ബ് റബ്ബുൽ ആലമീനായ അല്ലാഹു അല്ലേ ആ റബ്ബിന്റെ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന് അവകാശപ്പെട്ടത് നീ കൊടുക്കണേ. തഅമലിൽ മുൻഇമി, നിനക്കെല്ലാം തന്നവനും തരുന്നവരുമായ പടച്ചവന് വേണ്ടി പണിയെടുക്കണേ, പ്രവർത്തിക്കണേ, അമൽ ചെയ്യണേ. ലാലിൻ നിഅമത്തി, നന്മ കിട്ടാൻ വേണ്ടിയല്ല, നന്മ തന്നവന് വേണ്ടി പണിയെടുക്കണം. ലാലിൽ മാലിക്കി ലാലിൽ മുൽക്കി, അധികാരമുള്ള റബ്ബിന് നീ എല്ലാം സമർപ്പിക്കണം, അധികാരം കിട്ടാനല്ല. ലിൽ ഹഖ്, നീ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. ലാലിൽ ബാത്തിലി,
സൃഷ്ടികളെ കൈവശത്തിലുള്ളതൊക്കെ തോലുകളാണ് തോടുകളാണ് മാഇന്ദൽ ഖാലിഖിലുബ്ബുൻ സട്ടാവായ റബ്ബിന്റെ അടുക്കലുള്ളത് കഴമ്പാണ് ഫൈദാ സഹസിദുക ഫീഹി വഇഖ്ലാസുക ലഹു വദാമ വഖൂഫുക ബൈന യദൈഹി അത്അമക മിൻ ദുഹ്നി ഹാദാ ലുബ്ബി തേങ്ങ തേങ്ങക്ക് അതിന്റെ ചകരി ഇവിടെ എന്താ പറയാ ചകരിക്ക് മടലിരുന്നോ ചകരി 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 ചിരട്ട അതിന്റെ ശേഷമുള്ള തേങ്ങ യഥാർത്ഥ തേങ്ങ അതിനാണ് എണ്ണ കിട്ടുക വെളിച്ചെണ്ണ കിട്ടുക ലുബ് അതാണ് ലുബ് കഴം അതിലാണ് എണ്ണ കിട്ടുക നീ തോലിന്റെ പിന്നാലെ പോകണ്ട സൃഷ്ടികളിൽ നീ ആഗ്രഹം പ്രകടിപ്പിക്കണ്ട നീ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലുള്ളത് ലുബ്ബാണ് ആ ലുബ് നീ ചെയ്യുന്നതും പറയുന്നതൊക്കെ ശരിയായ വിശ്വാസത്തിലും ശരിയായ ഇഖ്ലാസിലുമാണെങ്കിൽ ആ ലുബ്ബിൽ നിന്ന് അല്ലാഹു തആല നിനക്ക് എണ്ണ തരും വാഅത്ലാക അലാ ലുബ്ബിൽ ലുബ്ബി വസിബ്ബി സിബ്ബി വമാനൽ മഅനാ എല്ലാ കഴമ്പും അല്ലാഹു തആല നിനക്ക് അറിയിച്ചു തരും അറിയാത്ത ഒരു വിഷയം ഉണ്ടാവില്ല മനസ്സുകൊണ്ടാണ് ഒഴിവാകുന്നത് തടി കൊണ്ടല്ലി മനസ്സുകൊണ്ടാണ് പരിച്ഛേദിക്കുന്നത് ദുനിയാവിനെ അല്ലാതെ ശരീരം കൊണ്ടല്ല അതേ രഹസ്യത്തിലാണ് ദുനിയാവിൽ നിന്ന് മാറിക്കളയുക എന്ന് പറഞ്ഞത് പരസ്യത്തിലല്ല ആശയങ്ങളിലേക്കാണ് നോട്ടം അതിന്റെ ബോഡിയിലേക്കല്ല അള്ളാഹുവിലേക്കാണ് നോട്ടം സൃഷ്ടികളിലേക്കല്ല ഇങ്ങനെ അള്ളാഹുവിൽ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് എന്റെ ജീവിതം നയിക്കണം അങ്ങനെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു മഹാനവറുകളുടെ ബർക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കും എല്ലാവർക്കും നൽകുമാറാകട്ടെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്നവർക്ക് സദസ്സിലേക്ക് വരണം അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഹാറൂൻ റഷീദ് രാജാവ് മഹാനവറുകൾക്ക് ഒരു 16 വയസ്സുള്ള മകൻ കേവലം അടുത്ത് വരണ്ട 16 വയസ്സുള്ള ഒരു മകൻ എന്റെ യുവാക്കൾ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ആ മകൻ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചു മറ്റുള്ള വിഷയങ്ങളെല്ലാം കൈയൊഴിച്ചു അങ്ങനെ രാജാവായ ബാപ്പയുടെ രാജകീയ പദവിയോ അതുപോലെ സ്ഥാനങ്ങളോ ഒന്നും വകവെക്കാതെ ആ ചെറുപ്പക്കാരന്റെ പതിവ് മക്ബറയിലേക്ക് പോകുമോ മക്ബറയിലേക്ക് പോയിട്ട് ഖബറിലുള്ളവരെ വിളിച്ച് പറയും അത് കുന്തും ഖബലനാ വഖദ് കുന്തും തംലികൂന ദുനിയാ ഖബറിലുള്ള നിങ്ങളെല്ലാം ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു നിങ്ങളൊക്കെ ദുനിയാവിൽ പലതും ഉടമയാക്കിയവരാ അതൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്തിയതായി ഞാൻ കാണുന്നില്ല മാളികകളൊക്കെ വിട്ട് നിങ്ങളൊക്കെ ഖബറിലേക്ക് എത്തിപ്പോയി എനിക്കറിയുന്നില്ല എന്താണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളോട് എന്താണ് പറഞ്ഞത് നിങ്ങളോട് ചോദിച്ചില്ലേ മലക്കുകൾ നിങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞത് നിങ്ങളോടെന്താ പറയപ്പെട്ടത് ഖബറിൽ വിശ്രമിക്കാനാണോ അല്ല വിഷമിക്കാനാണോ ഒന്നും ഞാൻ അറിയുന്നില്ല അതുകൊണ്ട് അതും പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ മക്ബറിൽ വെച്ചങ്ങ് കരയും എന്നിട്ട് ചൊല്ലും തുറവ്യൂനിൽ ജനായിസു കുല്ല യൗമി ويحزنني بكاء النائحتي ജനാസകൾ മയ്യിത്ത് കൊണ്ടുപോകുന്ന കട്ടിലുകൾ മയ്യിത്തും കൊണ്ടുപോകുമ്പോ ആ കട്ടിലുകൾ ഓരോ ദിവസവും എന്നെ പേടിപ്പിക്കുകയാണ് എന്നെ മരിച്ചുപോയ ആളുകളുടെ കുടുംബങ്ങളുടെ വേദനകളും കരച്ചിലുകളും എന്നെ ദുഃഖിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് രാജാവുമായി ബാപ്പയായ രാജാവുമായി
രാജകീയ ബന്ധങ്ങളിലേക്കൊന്നും ബന്ധപ്പെടാതെ വെറും രോമത്തിന്റെ തുണിയും ധരിച്ച്, രോമത്തിന്റെ തൊപ്പിയും ധരിച്ച്, ഒരു ജുബ്ബക്കുപ്പായവും ധരിച്ച് ഇങ്ങനെ പോകും ആ ചെറുപ്പക്കാരൻ. ഒരു ദിവസം രാജാവിനോട് അദ്ദേഹത്തിന്റെ വലിയ വലിയ VVIP-കളായ ആൾക്കാർ രാജാവിന്റെ കൂടെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോ അവര് പറഞ്ഞു, രാജാവേ, ഈ മകൻ നിങ്ങൾക്കൊരു മാനക്കേടാണ്. കാരണം ഈ മകൻ ഈ രോമത്തിന്റെ കുപ്പായിട്ട് രോമത്തിന്റെ തൊപ്പിയും ധരിച്ച് ഈ വലിയ വലിയ VVIP-കളുടെ മുമ്പിലൂടെ ഇങ്ങനെ പോവുകയാണ്. നിങ്ങളെ മകനല്ലേ, നിങ്ങൾക്കൊരു മാനക്കേടാണ്, നിങ്ങൾ അഭിമാനത്തിന് കുറവാണ്. അവിടെ ഒന്ന് ഉപദേശിച്ചുകൂടേ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഹാറൂർ റഷീദ് രാജാവ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു ഫളീഹത്താണ്, ഒരു വഷളാണ്, ആളുകളുടെ മാനക്കേടാണ് എന്ന് ഈ VVIP-കളെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല ഈ മകൻ. മകൻ ഇങ്ങനെ മേൽപോട്ടൊരു നോട്ടം, മേൽപോട്ട് നോക്കിയപ്പോ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മേലെ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. ആ പക്ഷീനെയാ നോക്കിയത്. പക്ഷീനെ നോക്കിയിട്ട് ഒരൊറ്റ വിളിയാണ്, നിന്നെ പടച്ചിട്ടുള്ള പടച്ചവനെ മുൻനിർത്തി ഞാൻ നിന്നോട് പറയുന്നു, എന്റെ കയ്യിൽ വന്നൊന്ന് വീഴണോ, എന്റെ കയ്യിൽ വന്ന് വീഴണം. അപ്പൊ ആ പക്ഷി അങ്ങനെ നിന്നെ മേലെ നിന്ന് ഇറങ്ങി വന്ന് മകന്റെ കയ്യിലങ്ങ് ഇരുന്നു. പിന്നെ പറഞ്ഞു, നീ വന്ന സ്ഥലത്തേക്ക് എന്നെ തിരിച്ചു പോകണം. പക്ഷി അതേ നിലക്കോട്ട് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് എല്ലാരും കണ്ടു ഇത്. അതിന്റെ ശേഷം ഈ മകൻ പറഞ്ഞു, എന്റെ ബാപ്പ രാജാവ് അമീറുൽ മുഅ്മിനീനോടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നെ പടച്ച അള്ളാഹനെ മുൻനിർത്തി ഞാൻ പറയാണ്, നീ ഒന്ന് വന്നിട്ട് എന്റെ ഉപ്പ ഈ അമീറുൽ മുഅ്മിനീൻ രാജാവിന്റെ കയ്യിൽ നീ ഒന്ന് വീഴണോ. ഈ പക്ഷി അനങ്ങിയില്ല, ഇരുന്നിരുത്തം അവിടുന്ന് ഒരിഞ്ചി നീങ്ങിയില്ല. അപ്പൊ ഈ കുട്ടി ബാപ്പാനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ രാജാവിനോട് പറഞ്ഞു, അന്തല്ലദീ ഫളഹതനീ ബിഹുബ്ബിക ദുനിയാ, നിങ്ങളാ ഇപ്പൊ മനുഷ്യന്മാരുടെ എന്നെ വശമാക്കിയത്, നിങ്ങളെ കൈമലം വീഴാൻ പറയുമ്പോ പക്ഷി വരുന്നില്ലല്ലോ. എന്താ കാരണം? ബിഹുബ്ബിക ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സ്നേഹിച്ചു പോയി, അതുകൊണ്ട് നിങ്ങളെ കയ്യിലേക്ക് പക്ഷി വരുന്നില്ല. ഞാൻ വിളിച്ചപ്പോ പക്ഷി എന്റെ കയ്യിൽ വന്നുള്ളൂ. ഞാൻ തന്നെ ഇവിടെയും വിളിച്ച്, പക്ഷെ നിങ്ങളെ കയ്യിൽ വന്ന് വീഴാൻ പക്ഷിക്ക് ധൈര്യമില്ല, നിങ്ങൾ ദുനിയാവിനെ സ്നേഹിക്കുന്ന ആളാ, അതുകൊണ്ട് പക്ഷി വന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി ഒരു മുസ്ഹഫ് കയ്യിലെടുത്തു, ഒരു മോതിരവും കയ്യിലെടുത്തു, ഇറങ്ങിപ്പോയി ബസറയിലേക്ക്. പിന്നെ പണിയെന്താ? തൊഴിലെടുക്കലാണ്, ജീവിക്കാൻ വേണ്ടി തൊഴിലെടുക്കുകയാണ്, യാചിക്കൂല. തൊഴിലെടുക്കുന്നത് എന്താണ്? കളിമണ്ണിന്റെ പണിയാണ്, മണ്ണ് കൊണ്ടുള്ള പണിയാണ്. പക്ഷേ ശനിയാഴ്ച മാത്രമേ പണിയെടുക്കൂ. പണിയെടുത്താലോ വലിയ കൂലിയൊന്നും വാങ്ങൂല. ആകെ വാങ്ങുന്നത് ഒരു ദിർഹമും ഒരു ദിർഹമിന്റെ ആറിലൊന്നുമാണ്. അങ്ങനെ ഒരു ദിർഹമും ഒരു ദിർഹമിന്റെ ആറിലൊന്നും വാങ്ങും. അതുകൊണ്ട് ജീവിതം നയിക്കും. ഇങ്ങനെയാണ് ജീവിതത്തിന്റെ സ്വഭാവം. സുബ്ഹാനല്ലാഹ്. 7 ദിവസത്തേക്ക് അതാണ് ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ ജീവിക്കുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ബസറക്കാരനായ അബു ആമിറുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വീട്ടിന്റെ മതിലിന് കേട് വന്നു. പണിക്കാരെ കിട്ടണമെന്ന് മനസ്സിലേക്ക് തൊഴിലാളിയെ അന്വേഷിച്ച് ഞാൻ അങ്ങാടിയിലേക്ക് ചെന്നപ്പോൾ നല്ല ഒരു ചെറുപ്പക്കാരൻ, എന്തൊരു മുഖമാണ്, കയ്യിലൊരു ചെറിയ ഒരു കൊട്ടയുണ്ട്. ആ ചെറുപ്പക്കാരന്റെ കയ്യിലും മുസ്ഹഫെടുത്ത് ഓതുന്നുമുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ പണിയെടുക്കോ? ഉടനെ പറഞ്ഞു, പണിയെടുക്കാൻ തന്നെയല്ലേ അല്ലാഹു തആല പടച്ചത്. പക്ഷേ ഏത് പണിയാണ് എടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, കളിമണ്ണ് കൊണ്ടുള്ള പണി. എന്റെ മതില് പൊളിഞ്ഞു പോയതാണ്. അത് മണ്ണ് കളിമണ്ണ് വെച്ചിട്ട് അതൊന്ന് പടുക്കലാണ് ആവശ്യം. അപ്പൊ പറഞ്ഞു, എന്നാ ഞാനത് ചെയ്യാം, പക്ഷേ രണ്ട് കാര്യം വേണം. ഒരു ദിവസം പണിയെടുത്താൽ ഒരു ദിർഹമും ഒരു ദിർഹമിന്റെ ആറിലൊന്നും കൂലി തരണം. അതിന്റെ പുറമെ എനിക്ക് കുറെ നിസ്കരിക്കാനുണ്ട്, അതൊക്കെ നിസ്കരിക്കാൻ അവസരവും തരണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. വിളിച്ചു, കൊണ്ടുവന്നു, പണിയങ്ങേൽപ്പിച്ചു കൊടുത്തു. മഗ്രിബായിട്ട് ഞാൻ ചെന്നു നോക്കിയപ്പോൾ
പത്ത് തൊഴിലാളി എടുക്കുന്ന പണി ഈ ചെറുപ്പക്കാരൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പത്താളെ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ഉടനെ 2 ദിർഹം കൊടുക്കാമെന്ന് സന്തോഷത്തിന് 2 ദിർഹം കൊടുത്തു. അപ്പൊ പറഞ്ഞു, എന്തിനാണിത്? പറഞ്ഞത് ഇത്രയില്ലല്ലോ, കൂടുതൽ എന്തിന് തന്നു? ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് ഞാൻ സന്തോഷത്തിന് തരുന്നു. ഇല്ല ഇല്ല, പറഞ്ഞ കൂലിയല്ലാതെ ഞാൻ വാങ്ങൂല, 2 ദിർഹം വാങ്ങൂല, 1 ദിർഹം, 1 ദിർഹമില്ല, 6 ൽ 1 മാത്രം. പിന്നെന്ത് ചെയ്യാനാ? ഞാൻ അത് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് രാവിലെയും ചെറുപ്പക്കാരനെ പണിക്ക് കിട്ടിയാ തരക്കേടില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് 10 ആളെ പണിയെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ രാവിലെ അങ്ങാടിയിൽ ചെന്നപ്പോ അങ്ങാടിക്കാരനോട് പറഞ്ഞു, ഇനി അയാളെ കിട്ടണമെങ്കിൽ അടുത്ത ശനിയാഴ്ചയേ കിട്ടുള്ളൂ, അടുത്ത ശനിയാഴ്ച മാത്രമേ പണിയെടുക്കുള്ളൂ. പിറ്റത്തെ ശനിയാഴ്ച വരെ ഞാൻ കാത്തിരുന്നു. പിറ്റത്തെ ശനിയാഴ്ച ചെന്നപ്പോ പണ്ട കണ്ടതുപോലെ തന്നെ കണ്ടു. അന്ന് പറഞ്ഞ നിബന്ധന ഈ ശനിയാഴ്ചയും പറഞ്ഞു. ഞാൻ പണിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നു, പണി കാണിച്ചു കൊടുത്തു. പക്ഷേ കഴിഞ്ഞ ആഴ്ച പോലെ ഞാൻ മാറിപ്പോയില്ല. അദ്ദേഹം കാണാതെ ഞാൻ ദൂരെ നിന്നിട്ട് എന്താ എടുക്കുന്ന പണി, എങ്ങനെയാണ് ഇത്ര സ്പീഡിൽ 10 ആളെടുക്കുന്ന പണി ചെറുപ്പക്കാരൻ എടുക്കുന്നത് എന്ന് കാണാൻ വേണ്ടി ഞാൻ പുറത്തു ഒളിച്ചു നിന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുകയാണ്, ഒരൽപ്പം കളിമണ്ണ് അദ്ദേഹം കൈകൊണ്ടിങ്ങോട്ടെടുത്തു. എന്നിട്ട് മതില് കെട്ടാനുള്ള കല്ലിന്റെ സമീപത്ത് കൊണ്ടുവന്ന് മതിലിന്റെ മേലെ കല്ലൊരു ഭാഗത്തും മണ്ണ് അതിന്റെ തൊട്ടടുത്തും അങ്ങ് വെച്ചു കൊടുത്തു. വൈദൽ ഹിജാറത്തു യതറക്കബു ബഅദുഹാ ബഅദു, ഒരു പണിയും ആ ചെറുപ്പക്കാരൻ എടുക്കുന്നില്ല. കല്ലുകൾ ഓട്ടോമാറ്റിക്കായി വരുന്നു, കളിമണ്ണും വരുന്നു, രണ്ടും കൂടി കൂടി ചേർന്ന് മതില് താനേ ഓട്ടോമാറ്റിക്കായി മതില് നിർമ്മാണം നടക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഒരു പണിയും നടത്തുന്നില്ല, താനേ ഓട്ടോമാറ്റിക്കായി മതിലുയരുകയാണ്. ഞാൻ പറഞ്ഞുപോയി, ആ കഥ ഔലിയാഉല്ലാഹി തആല മഅനൂൻ. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളായ മഹാന്മാർ, അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് സഹായം കിട്ടലാണ്. എങ്ങനെയാണെന്നറിയൂല, അവസരം പണിയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഞാൻ 3 ദിർഹം കൊടുത്തു നോക്കി. പക്ഷേ ആദ്യം പറഞ്ഞ 1 ദിർഹമും 6 ൽ 1 വാങ്ങിയില്ല. 3-ാമത്തെ ശനിയാഴ്ചയും പണിക്ക് വേണ്ടിയ കുട്ടിയെ കിട്ടാൻ ഞാൻ ചെന്നു. ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ അങ്ങാടിയിൽ കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, 3 ദിവസമായി സുഖമില്ലാതെ മരണവുമായി മല്ലടിക്കുകയാണ് ചെറുപ്പക്കാരൻ. ഞാൻ അങ്ങോട്ട് ചെന്നു നോക്കി. അത് ചെന്നു നോക്കാൻ എനിക്ക് വഴിയറിയാത്തത് കൊണ്ട് അറിയുന്ന ഒരാൾക്ക് കൂലി കൊടുത്ത് ഞാൻ ആളെ കൂട്ടിപ്പോയി. ഞങ്ങൾ അദ്ദേഹത്തിന്റെ സമീപത്തെത്തിയപ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. അടുത്തു എന്നിട്ട് ഞാൻ സലാം ചൊല്ലി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലക്ക് ചുവടെ ഇഷ്ടിക വെച്ച് കിടക്കുകയാണ്, മരണത്തിലാണ്. 2-ാമതും ഞാൻ ഉറക്ക സലാം ചൊല്ലിയപ്പോൾ എന്നെ മനസ്സിലായി, ഞാൻ ആ തലയെടുത്തിട്ട് എന്റെ മടിയിൽ വെക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്നെ സമ്മതിച്ചില്ല. ആ സമയത്ത് അദ്ദേഹം ചൊല്ലുകയാണ്, യാ സാഹിബീ ലാ തഗ്തരി ബിതനഉമീ വൽഉംറു എന്റെ കൂട്ടുകാര്, ദുന്യാവിൽ കിട്ടുന്ന സുഖം കൊണ്ടും ദുന്യാവിലെ അനുഗ്രഹം കൊണ്ടും ചതിയിൽ പെട്ടുപോകല്ലേ, ആയുസ് തീർന്നു പോകുന്നതാണ്, അനുഗ്രഹം നീങ്ങിപ്പോകുന്നതാണ്. വൈദാ അലിം തബിഹാനി ഖൗമിൻ മറത്തൻ ഫഅലം ബി അന്നക അൻഹുമു മസൂലു, നിന്നോട് ചോദ്യം ചെയ്യപ്പെടും അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകളെ കുറിച്ച് നീ മനസ്സിലാക്കിയാൽ
അവരെ കുറിച്ച് നിന്നോട് ചോദ്യമുണ്ട്, അവരെ പിന്തുടർന്ന് ജീവിക്കാത്തതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. അതുകൊണ്ട് പറയട്ടെ, നീ ഒരു ജനാസയും ചുമന്ന് മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ അടുത്ത് തന്നെ നിന്നെയും ഇതുപോലെ മയ്യത്ത് കട്ടിലാക്കി കൊണ്ടുപോകുമെന്ന് നീ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ചിന്തിക്കണേ. ഈ പദ്യം ചൊല്ലിയിട്ട് പറഞ്ഞു, അബൂ ആമിറേ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണേ, എന്നെ കഫൻ ചെയ്യണേ, എന്റെ ഈ ജുബ്ബയിൽ തന്നെ കഫൻ ചെയ്ത് നിങ്ങൾ മറമാടണേ. ഞാൻ ചോദിച്ചു, പുതിയ തുണി കൊണ്ട് കഫൻ ചെയ്തുകൂടെ? എന്നോട് പറഞ്ഞു, പുതിയതൊക്കെ ജീവിച്ചിരിക്കുന്നവർക്കല്ലേ ആവശ്യം. ഇരിക്കട്ടെ, കാരണം വസ്ത്രങ്ങളെല്ലാം ദ്രവിച്ചു പോകും, അതേ ശരീരം ദ്രവിച്ചു പോകും, പക്ഷേ ഖബറിൽ ബാക്കിയാകുന്ന ഒരു സംഗതി സൽക്കർമ്മം ഖബറിൽ ബാക്കിയാകും. നിങ്ങളൊരു കാര്യം ചെയ്യണേ, എന്റെ പണിയെടുക്കുന്ന കൊട്ടയുണ്ടല്ലോ, അതുപോലെ തന്നെ എന്റെ ഈ ചെറിയ പിക്കാസുണ്ടല്ലോ, അത് നിങ്ങൾ ഖബറ് കുഴിക്കുന്ന ആളുകൾക്ക് പണിയെടുക്കുന്നവർക്ക് സദഖയായി കൊടുക്കണേ. അല്ലെങ്കിൽ എന്റെ ഖബറ് കുഴിക്കുന്നവർക്ക് നിങ്ങൾ കൂലിയായി കൊടുക്കണേ. എന്റെ കൈവശത്തുള്ളൊരു മോതിരവും മുസഹഫും ഉണ്ടല്ലോ, അത് നിങ്ങൾ കൊണ്ടുപോയി രാജാവായ അമീറുൽ മുഅ്മിൻ ഹാറൂൻ റഷീദ് രാജാവിന് കൊടുക്കണേ. നിങ്ങളെ കൈകൊണ്ട് രാജാവിന് കൊടുക്കലല്ലാതെ മറ്റാരെയും ഏൽപ്പിക്കരുതേ. കൊടുത്തതിന് ശേഷം പറയണം, നിങ്ങൾക്ക് തരാൻ പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരന്റെ ഒരു സ്വത്തുണ്ട്, വദീയത്തുണ്ട്. നിങ്ങളോടെ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങൾ ദുന്യാവിന്റെ ചിന്തയിൽ ആഖിറത്തിനെ കുറിച്ച് ബോധമില്ലാതെ മരിക്കരുതേ എന്ന് ഒരു വസീയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കണേ. മരണം കഴിഞ്ഞു, വസീയത്ത് പാലിച്ചു, മഹാനായ ഹാറൂൻ റഷീദ് രാജാവിനെ കാണാൻ വേണ്ടി ശ്രമിച്ചു. ബഗ്ദാദിൽ വെച്ച് അവസാനം ഒരുപാട് പരിവാരങ്ങളോടുകൂടി ഒരുപാട് സൈന്യത്തിന്റെ കൂടെ കണ്ടെത്തിയതിന് ശേഷം ആ കൊടുത്ത സാധനം കൊടുത്തു, പറഞ്ഞ വസീയത്ത് പാലിച്ചു. അപ്പോൾ പാലിച്ചപ്പോൾ പക്ഷെ രാജാവിന് അത്ര പെട്ടെന്ന് കാണാൻ കഴിയൂലല്ലോ. അവന് മൂപ്പരിങ്ങനെ സൈന്യത്തിന്റെ അടുക്ക് പോകുമ്പോ വിളിച്ച് അള്ളാന്റെ റസൂലിന്റെ കുടുംബക്കാരനല്ലേ തങ്ങള്, അവിടെ റസൂൽ തന്നെ വിചാരിച്ചു നിൽക്കണേതോ. അപ്പൊ നിന്നു, ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ചെറിയൊരു വദീയത്തുണ്ട് എന്റെ കയ്യിൽ, ഒരു അനാമത്ത് സ്വത്ത്, അത് തരാൻ വേണ്ടിയാണ്. ഞാനത് അങ്ങോട്ട് കൊടുത്തപ്പോ വസീയത്തിന്റെ സംഗതിയും പറഞ്ഞപ്പോ തലയൊന്ന് താഴ്ത്തി കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചും കരഞ്ഞു ഹാറൂൺ റഷീദ് രാജാവ്. എന്നിട്ട് വാച്ച്മാനെ വിളിച്ച് പറഞ്ഞു, ഇദ്ദേഹത്തിന് കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ വിളിക്കുന്ന സമയത്ത് എന്റെ അടുക്ക കൊണ്ടുവരണം, ഇതവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. കൊറേ രാജാവിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നീട് വിളിക്കപ്പെട്ടു. വിളിച്ച് എന്നെ കൊണ്ടുപോയി. പോകുമ്പോ വാച്ച്മാൻ പറഞ്ഞു, 10 വാചകം പറയാൻ വിചാരിച്ചിട്ട് 5 ചുരുക്കണേ. രാജാവിന് നല്ല ക്ഷീണമുണ്ട്, വല്ലാത്ത ദുഃഖമുണ്ട്, എന്താണെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ സംസാരം കുറക്കണേ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞായിക്കോട്ടെ. ഞാൻ കയറി ചെന്നു, കയറി ചെന്നു, അടുത്തോട്ട് ചെന്നു. എന്നോട് ചോദിച്ചു, എന്റെ മകൻ അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയാം. എങ്ങനെ അറിഞ്ഞു? എന്താ പണിയെടുക്കുന്നത്? പണിയോ? പണി മണ്ണിന്റെ പണിയാ, കളിമണ്ണോടുള്ള പണിയാണ്. ഞാൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ പണിയെടുപ്പിച്ചോ? ഞാൻ പറഞ്ഞു, അതെ. എന്നോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ടതല്ലേ ഞങ്ങള്, അപ്പൊ എന്റെ മകനെ കൊണ്ട് നിങ്ങൾ എങ്ങനെ പണിയെടുപ്പിച്ചത്? ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല, ഇത് നബി കുടുംബത്തിൽപ്പെട്ട നിങ്ങളെ മകനാണെന്ന് മനസ്സിലായിട്ടില്ല. പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായത്, ഈ വസീയത്ത് പറയുമ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലാകുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ചോദിച്ചു, നിങ്ങളാ കുളിപ്പിച്ചത്? അതെ, നിങ്ങളാ എല്ലാം കഴിഞ്ഞ് ഒക്കെ ഞാൻ തന്നെയാ ചെയ്തത്. അത് പറഞ്ഞപ്പോൾ എന്റെ കൈ ഇങ്ങോട്ട് വാങ്ങി, ഒന്ന് കൈ കൊണ്ടുവാ. കൈ വാങ്ങിയിട്ട് കൈ പിടിച്ചിട്ട് രാജാവിന്റെ നെഞ്ഞിലേക്ക് വെച്ചു. എന്നിട്ട് കഥാ ആ മകനെ മദഹി ചെയ്തുകൊണ്ടൊരു പാട്ട് പാടിയതിന് ശേഷം ഞാൻ ചുരുക്കി പറയാണ്,
ബസറയിലേക്ക് യാത്രക്കൊരുങ്ങി. ബസറയിൽ ചെന്നു, മകന്റെ കബറിങ്കിലേക്ക് ചെന്നപ്പോൾ ഹാറൂൺ റഷീദ് രാജാവ് അവിടെ ബോധം കെട്ട് വീണു. ഓ സുഹൃത്തുക്കളെ, ആ സമയത്ത് രാജാവ് ചൊല്ലിയ പദ്യമുണ്ട്, അതിന്റെ അവസാനത്തെ പദ്യം. ഫൽഹംദുലില്ലാഹില്ലാ ശരീകലഹു ഖദ് കാനാദൽ ഖദാഉ മിൻ ഖദരിഹി. അല്ലാഹുവിന്റെ തീരുമാനം നടന്നതാണ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവൻ ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും കൂറുകാരില്ല. പറഞ്ഞു, അന്ന് രാത്രി ഞാൻ എനിക്ക് ചെല്ലാനുള്ള ദിക്റൊക്കെ ചൊല്ലി കിടന്നുറങ്ങി. അപ്പോൾ ഒരു നല്ല പ്രകാശമുള്ള കാർമേഘം ഞാൻ കണ്ടു. ആ കാർമേഘത്തിൽ നിന്ന് അതാ ആ കുട്ടി എന്നെ വിളിക്കുന്നതായി ഞാൻ കാണുന്നു. എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കുട്ടി പ്രാർത്ഥിക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, അല്ല മോനെ എന്തായി? എന്നെ തൃപ്തിപ്പെട്ട ഒരു വെറുപ്പും കാണിക്കാതെ റബ്ബിന്റെ അടുക്കലേക്ക് ഞാൻ എത്തി. അവൻ എനിക്ക് തന്നു ഒരു കണ്ണും കാണാത്ത ആനുകൂല്യങ്ങൾ തന്നു, ഒരു കാതും കേൾക്കാത്ത ആനുകൂല്യം തന്നു, ഒരൊറ്റ മനുഷ്യന്റെയും മനസ്സിൽ തോന്നാത്ത ആനുകൂല്യങ്ങൾ തന്നു. സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലാജി എന്നെ പോലെ ദുന്യാവിന് വേണ്ടി ദുന്യാവിലേക്ക് ലയിക്കാതെ ആഹ്റം ചിന്തിച്ചുകൊണ്ട് ഏതടിമ വന്നാലും എല്ലാ മിഥില കറാമത്തി എന്നെ അല്ലാഹു ആദരിച്ച പോലെ അദ്ദേഹത്തെയും ആദരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സ്വപ്നം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഉറക്കം തെളിഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് സംഖ്യ സംഭാവന കൊടുക്കുമ്പോഴും, ഏത് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുമ്പോഴും, ഏത് മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുമ്പോഴും, ഏത് സ്ഥാപനത്തെ സഹായിക്കുമ്പോഴും, ഏത് സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും, അവിടെ എല്ലാം അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന സ്ഥാനം ദുനിയാവിലും തരും, ആഖിറത്തിലും തരും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്താണല്ലോ, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, നരകത്തിലെ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തും, അതുപോലെ തന്നെ ഖബറിലെ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തും. ആ സൂറത്തിലെ വാചകം, ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അള്ളാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ താജുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് തുടങ്ങിയ ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരും ഒരുപാട് മുഅ്മിനീങ്ങളും ഈ അൽമദീന ഈ സ്ഥാപനം തുടങ്ങുന്ന കാലത്ത് സഹായിച്ചിരുന്ന പലരും, പ്രവർത്തിച്ചിരുന്ന പലരും, ദുരസ് നടത്തിയവരടക്കം പലരും, നേതൃത്വം കൊടുത്തവരടക്കം പലരും വഫാത്തായി പോയല്ലോ. ഈ സ്ഥാപനത്തിന് വലിയ സഹായം ചെയ്തിട്ടുള്ള അബ്ബാസ് ഉസ്താദിന് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട് വിദേശത്ത്, അലി അബ്ബാസ് ഖൂരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ സുഖം പോരാ, ആഫിയത്ത് പ്രിയ, അടുത്തു പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് നല്ല ആഫിയത്ത് കൊടുക്കണം. റഹ്മാനെ, നിന്റെ പൊരുത്തങ്ങളും നേർച്ചകളും ഒക്കെ തന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. എല്ലാവരുടെയും എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും അല്ലാഹുവേ നീ ഖൈർ നൽകണം. റഹ്മാനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഖിറത്ത് നന്നാക്കി തരണം. റഹ്മാനെ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിന്റെ പൊരുത്തത്തിലാക്കണം. റഹ്മാനെ, മൻസൂർ 2 സ്ക്വയർ ഫീറ്റ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മഞ്ജൽ ബാബ ഹാജി ഇത്ര 5. ഓക്കെ, പിന്നെ ആരാ? ഏ പറ അബ്ദുൽ അസീസ് എത്ര? 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തല ബർക്കത്തിയട്ടെ, അല്ലാഹു ബർക്കത്തിയട്ടെ, അല്ലാഹു ഖൈറാകട്ടെ. അല്ലാഹു പഠിക്കുന്ന പഠിക്കുന്ന മുത്തഅല്ലിമ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അബ്ദുൽ സഖാഫി അപ്പമ്മാന്റെ പേരിൽ 10 അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇഖ്ബാൽ ഇഖ്ബാൽ മാച്ചാ 5, 2 സ്ക്വയർ ഫീറ്റ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എസ് എസ് എഫ് മോർല യൂണിറ്റി 5, അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ പട്ല യൂണിറ്റ് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. വഹാബ് 2 സ്ക്വയർ ഫീറ്റ്,
അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ ആരല്ലേ നല്ല സ്ക്വയർ ഫീറ്റ് വരെ നേർമൽക്കോളും ഞാൻ നിൽക്കും, സംഭാവന പറയെങ്കിൽ ഇത്രയും നിൽക്കാം. വേഗം പറയും അവരെ കൊണ്ട് കഴിയുമ്പോൾ കുറ്റിയായിരിക്കാം. ബാവു മച്ചമ്പാടി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മൂന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സമീർ അഞ്ച് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ಉಳ್ಳಾಲೆ ನಾಲ್ಕರಿಂದ ಹತ್ತರವರೆಗೆ ಉರೂಸು ನಡೆಯಲಿದೆ. ಎಂಟನೇ ತಾರೀಕಿನಂದು ಎ ಪಿ ಉಸ್ತಾದ್ ಬರಲಿಕ್ಕಿದ್ದಾರೆ. ಪುತ್ತೂರಿನಲ್ಲಿ اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا رب. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ഈ പരിപാടികൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ യാ അല്ലാഹ്. ആര് സഹായം വാഗ്ദത്തിനുണ്ടോ, എനി സഹായിക്കുന്നുണ്ടോ, വാഗ്ദത്തം ചെയ്യുന്നുണ്ടോ, കൊടുത്തിട്ടുണ്ടോ, കൊടുക്കുന്നുണ്ടോ, നീ കബൂൽ ചെയ്യണേ യാ അല്ലാഹ്. ദുനിയാവും ആഖിറും അവർക്കും ഞങ്ങൾക്കും നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഏത് കാര്യം എളുപ്പമാകേണ്ടതുണ്ടോ നീ എളുപ്പമാക്കി തരണേ അല്ലാ. എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു തരണേ അല്ലാ. ഷർറിന്റെ വാതിൽ അടക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണേ അല്ലാ. അല്ലാഹുവേ ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. എന്ത് വിഷമിക്കുന്ന രോഗങ്ങളുള്ള ഒരു ചെറിയവര് വലിയവരുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. ചെറിയ കുട്ടികൾ ഓപ്പറേഷൻ ചെയ്ത കുട്ടികളുണ്ട്, രോഗമുള്ള കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. നീ എല്ലാ രോഗങ്ങളും ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നീ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ എവിടെ വീടുകളിൽ ഗർഭിണികളുണ്ടോ നീ സലാമത്താക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം ഉദ്ദേശിക്കുന്ന ആണിനും പെണ്ണിനും ഖൈറായ ഇണകൾ എളുപ്പമാക്കണേ അല്ലാ. അള്ളാഹുവെ കണ്ണിന് കാഴ്ച കുറഞ്ഞവർ, കാതിന് കേൾവി കുറഞ്ഞവർ, കൈകാലുകൾക്ക് വേദനയുള്ളവർ, മുട്ടുവേദനയുള്ളവർ, ഊരവേദനയുള്ളവർ, ഡിസ്ക് വേദനയുള്ളവർ, അള്ളാഹുവെ പലവിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മാനസികമോ ശാരീരികമോ ആയ എന്ത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ ഏത് ഷെയ്ത്താന്റെ ശർറുകളുണ്ടോ, സെഹ്റിന്റെ ശർറുണ്ടോ, ഐനിന്റെ ശർറുണ്ടോ, ഹസദിന്റെ ശർറുണ്ടോ ഒക്കെ നീ നീക്കി തരണേ അല്ലാ. അള്ളാഹുവെ ജീവിക്കുന്ന കാലത്തോടെ മിസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളിലൊക്കെ ഇഖ്ലാസിനെ തരണേ അല്ലാഹ്. നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഹുസൂവിനെ തരണേ അല്ലാഹ്. അല്ലാഹുവെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. ഈ അൽമദീന എന്ന സ്ഥാപനം ഇനിയും ഒരുപാട് കാലം വലിയ പുരോഗതിയിലാക്കി കാണാൻ ഞങ്ങൾക്കും അബ്ബാസ് ഉസ്താദിനും എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ പ്രവർത്തകർക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാഹ്. റയ്സുല്ലമ സുൽത്താനുല്ലമ തുടങ്ങി ഏതെല്ലാം ആലിമീങ്ങൾ ഞങ്ങളുടെ നേതാക്കളുണ്ടോ, ഏതൊക്കെ സാദാത്തുക്കളുണ്ടോ, ഏതൊക്കെ പ്രവർത്തകരുണ്ടോ, എസ് എസ് എഫ് മുതൽക്ക് മുസ്ലിം ജമാഅത്ത് വരെ, എസ് വൈ എസിന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, അതാത് സ്ഥലങ്ങളിലുള്ള മദ്രസകൾ പള്ളികൾ നടത്തുന്നവർ, ഏത് പ്രവർത്തനം നടത്തുന്നുണ്ടോ, ഏത് സ്ഥാപനങ്ങൾ സഹായിക്കുന്നവരുണ്ടോ, എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ഓടി നടക്കുന്ന വളണ്ടിയർമാർ അവർക്ക് എല്ലാ റാഹത്തും എല്ലാ ഖൈറും അവരുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇതിന് ഭക്ഷണം നൽകിയവർ, സഹായം നൽകിയവർ, ഇതിന്റെ തുടക്കം മുതൽ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുത്തവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും എല്ലാ ഖൈറും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ശഹാദത്ത് ചൊല്ലി ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഉറക്കമൊഴിക്കലും ഞങ്ങളെ സംഘടനകളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ സമ്മേളനങ്ങളും ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ ഞങ്ങൾക്ക് ഉപകരിക്കണമെങ്കിൽ ഞങ്ങളെ ആഖിറത്ത് നന്നായി ഈമാനോടെ മരിക്കണ്ടയോ അല്ലാ. അത് നിന്റെ അടുക്കലുള്ളതല്ലേ, നീ ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. മഞ്ഞനാടി ഉസ്താദ് താജുല്ലുലമ മുതൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെയും ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മുതാലിമീങ്ങൾക്കും ഞങ്ങൾക്കും നാഫിആയ ഇൽമു ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയാക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സിൽ അനാവശ്യ ചിന്തകൾ കൊണ്ടുവന്ന് ഞങ്ങളെ നശിപ്പിക്കരുതേ അല്ലാ.
അവസാനം സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ചൂടാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ പ്രിയം വെച്ചവർക്കും ഭാഗ്യം തരണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. ഓണിലൂടെ ബഗ്ദാദിൽ 10 സെന്റ് അല്ലാഹു തആല 10 സ്ക്വയർ ഫീറ്റ് അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സൂര്യമയിൽ സഖാഫി അധ്വാനിക്കുന്ന അടുത്ത സ്ഥാപനമുണ്ട്, അതും അല്ലാഹു അഭിവൃദ്ധിപ്പിച്ച് തരുവാനാകട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു തആല പുരോഗമിപ്പിച്ച് തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സൗദി സൗദി നേഷണൽ കമ്മിറ്റി ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിന്റെ ആദരവ് നൽകുന്നു. ഇങ്ങോട്ട് വരും.